ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജാർ കേക്ക് ആണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ജാർ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ 25 രൂപയുടെ ഒരു ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ജാർ ഇങ്ങനത്തെ ചില്ലി ഗ്ലാസ്, ചില്ലി ഗ്ലാസ് ഏതായാലും കുഴപ്പമില്ല, ചില്ലി ഗ്ലാസ് ആയാലും എടുത്താൽ മതി. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നാല് മുട്ട നമുക്ക് പൊട്ടിച്ചിടാം. ഇതിപ്പോ കുഞ്ഞു മുട്ട ആയതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം, ഇത്ര വലിയ മുട്ട ആണെങ്കിൽ ഒരു മൂന്നെണ്ണം കൊണ്ടൊക്കെ നമുക്ക് മതിയാക്കാം. ഒന്നെങ്കിൽ രണ്ടടപ്പ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് മിക്സിയിലിട്ട് അടിക്കാം. അതിനുശേഷം ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റോളം നമുക്കിത് അടിച്ച് എടുക്കാം. ഇനി അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ബ്ലേഡ് കുട്ടിപ്പോയോണ്ട് ബീറ്റ് റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അടിച്ചുകൊണ്ടിരിക്കലെ ബ്ലേഡ് കുട്ടിപ്പോയതാണ്. മിക്സിയിലാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് അടിച്ചിട്ട് പിന്നെ ബട്ടർ ചേർത്താൽ മതി. കേക്ക് ബേക്ക് ചെയ്യാൻ ഞാൻ സ്ഥിരമായിട്ട് ഈ ചേഞ്ചൊക്കെയാണ് എടുക്കാറ്. അതില് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ കേക്ക് ടിന്നും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് മൈദ തൂക്കിയത് ചെയ്യാവുന്നതാണ്. ബീറ്റ് ചെയ്ത എഗ്ഗിന്റെ ബാറ്റർ നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് എന്തും ചെയ്യണ പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കാം. 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് 3 പ്രാവശ്യമെങ്കിലും ഇത് നമുക്ക് അരിച്ചെടുക്കണം. എന്താണെങ്കിലും സമയമുള്ളവർ അരിക്കണം. കാരണം അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തും, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊക്കെ എല്ലാ സൈഡിലേക്കും എത്തുകയും ചെയ്യും. 3 തവണയെങ്കിലും സമയമുള്ളവർ എന്തായാലും അരിക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാറ്ററിലേക്ക് ചേർത്ത് കുറേശ്ശെ ആയിട്ട് ഇളക്കി കൊടുക്കാം. അല്ലാണ്ട് കുത്തി ഇളക്കരുത്, പതുക്കെ ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കുക. ബാറ്റർ നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഇത്തിരി ചൂടുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരേ അളവിലുള്ള 3 ബൗളുകൾ എടുത്തിട്ടുണ്ട്. അതിൽ തുല്യമായ രീതിയിൽ 3 ലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിൽ 2 എണ്ണം നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ പാലും ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഓപ്ഷണലാണ്, ഉള്ളവർക്ക് ഒഴിക്കാം, ഉണ്ടെങ്കിൽ നല്ലതാണ്. ഉള്ളിലേക്ക് സൂപ്പർ റെഡ് കളറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. 2-ാമത്തെ ബൗളിലും ഇതേപോലെ തന്നെ വിനാഗിരിയും പാലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ കൊക്കോ പൗഡറാണ് ഇടുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് 2-ാമത്തെ ബാറ്ററും 2-ാമത്തെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനതൊരു ഇവിടെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് ഇത് ബേക്ക് ചെയ്യാനായിട്ട്. ഇതാ നമ്മുടെ ആദ്യം വെച്ചത് 15 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3-ാമത്തെ ബൗളിലേക്കും വിനാഗിരിയും പാലും ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ ഒരു കളറും ചേർക്കുന്നില്ല. നേരിട്ട് നമുക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ വേറെ കളറിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ ഞാൻ പറഞ്ഞ കളറിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെയിലുള്ള കളർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതും ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച ചോക്ലേറ്റും 15 മിനിറ്റ് കൊണ്ട് ആയി. ഇനി 2 കപ്പ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതേ ബീറ്റ് ആയിട്ടുണ്ട്, നല്ലോണം ബീറ്റായിട്ടുണ്ട്. ഇതാ നമുക്ക് നമ്മുടെ ഇതേ 3 എണ്ണം കൂടെ സെറ്റായിട്ടുണ്ട്.
ഞാൻ ഇവിടെ ജാക്കേക്കിൻ്റെ അടപ്പ് കൊണ്ട് തന്നെയാണ് സർക്കിളായിട്ട് വെട്ടിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വെട്ടാം. വെട്ടിയെടുത്തിട്ടുണ്ട്. 4 ജാറാണ് ആദ്യം എടുത്തേണേ. പിന്നെ ക്രീം, ഷുഗർ സിറപ്പ്, നമ്മുടെ കട്ട് ചെയ്ത് വെച്ചത് ചെറിയ ടൂട്ടി ഫ്രൂട്ടി. അതിന് തന്നെ ആദ്യത്തേൽ നമുക്ക് റെഡാണ് ഞാൻ ആദ്യം ഇറക്കി വയ്ക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ, ഏത് ഇറക്കി വെക്കണം ആദ്യം എന്നുള്ളതൊക്കെ. എന്നിട്ട് നമുക്ക് കുറച്ച് പാൽ സിറപ്പ് വേണം, അതായത് ഷുഗർ സിറപ്പിൽ കുറച്ച് പാലും കൂടി ചേർത്തു. അപ്പോൾ അത് പാൽ സിറപ്പായി, അത്രേ ഉള്ളൂ. അതും കൂടി നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിനൊരു സ്പോഞ്ചാണ്, ഒരു സ്പോഞ്ചാവും ഇതങ്ങ് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഇതാവും. അതിനുവേണ്ടിയാണ് നമ്മളിത് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇലക്ക് ക്രീം ചുറ്റിനും തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ ലാസ്റ്റ് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെയും ട്യൂട്ടി ഫ്രൂട്ടി ഇടുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. വേണമെങ്കിൽ ചെറി വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം, എന്തും ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും വയ്ക്കാം. അതും ഇതേപോലെ തന്നെ പാൽ സിറപ്പ് ഒഴിക്കുക, ക്രീം തേക്കുക, ട്യൂട്ടി ഫ്രൂട്ടി ചെറിയോ ഡെക്കറേഷനും ചെയ്യാം. ഇപ്പോൾ പാൽ സിറപ്പ് തന്നെ വേണമെന്നില്ല, ഷുഗർ സിറപ്പ് ആയാലും മതി കേട്ടോ. ഞാൻ അവിടെ പാൽ സിറപ്പാണ് എടുത്തിരിക്കുന്നത്. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് ചെയ്യാം. അതും ഇതേപോലെ തന്നെ ചെയ്യാം. അതേ റെസിപ്പിയിൽ തന്നെ ഞാനിവിടെ 3 കേക്ക് വേറെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബ്ലൂബെറി, യെല്ലോ, പിന്നെ ലീഫ് ഗ്രീനും. ഇതിൽ ബാക്കി വന്ന പീസൊക്കെ ഞാനും എൻ്റെ അനിയത്തിമാരും കൂടി കഴിച്ചു. അപ്പോൾ അങ്ങനെ കഴിക്കണം എന്നില്ല. അതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് ഗ്ലാസ്സിലാണെങ്കിലും ഏതിലായാലും വേറെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഗ്ലാസ്സിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള ഓർഡറിലാണ് വെക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഓർഡർ മാറ്റി വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്.
ഇനി ഇതിൽ ബാക്കി വന്ന കുറച്ച് പീസസ് ഉണ്ട്, എല്ലാം ഉണ്ടാക്കിയപ്പോൾ. അതുകൊണ്ട് ഞാനിവിടെ ഒരു ബൗളിലും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്, അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ ഉണ്ടാക്കിയ മൂന്ന് ഇതില്ലേ, അപ്പോൾ 1.5 കപ്പ് മൈദ കൊണ്ട് എനിക്ക് 6 ജാർക്കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഇനി അപ്പോൾ നമുക്ക് ബൗളിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഉണ്ടാക്കിയത് ഞങ്ങൾ ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതേ, അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാകുമ്പോൾ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഡെക്കറേഷൻസ് ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ മുകളിൽ ഇട്ടാണ് പിങ്ക് കളർ എന്താണെന്ന് എല്ലാവരും വിചാരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല, അത് ബ്ലൂബെറി ക്രഷാണ്. ഇതാ അപ്പം നമ്മുടെ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്.